സാധാരണ വ്യക്തിപരമായി വരുന്ന ആക്ഷേപങ്ങളൊക്കെ ഞാൻ പൊതുവെ മറുപടി പറയാറില്ല. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത് വ്യക്തിപരമായി എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഒരു നാടിന്റെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഇന്നത്തെ ഒരു ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ കാർട്ടൂൺ തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ ഓൺലൈനിലും ആ വാർത്ത പറഞ്ഞിരിക്കുന്നു, ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. എന്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്? തീരദേശ മേഖലയിൽ സഞ്ചാരികൾ കൂടുതൽ ആകർഷിക്കപ്പെടാൻ കടലിലൂടെ നടക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് ടൂറിസം വകുപ്പ്, ബന്ധപ്പെട്ട വകുപ്പൊക്കെ ചർച്ച ചെയ്ത് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് എക്സ്പേർട്ട് കമ്മിറ്റി നിലവിലുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. ചാവക്കാടത്ത സംഭവിച്ചത് ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോ ചാവക്കാട് എം എൽ എയുമായി സംസാരിച്ചു, ശ്രീ അക്ബറുമായി. അദ്ദേഹവുമായി സംസാരിച്ചപ്പോ വേലിയേറ്റത്തിന്റെ സമയത്ത് അത് പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ, അതിനുതകുന്ന വിധത്തിൽ ഭാരം കുറഞ്ഞ പല ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് അതുണ്ടാക്കുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. തൃശൂർ ചാവക്കാട് വേലിയേറ്റ മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ തന്നെ ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം തടയുകയും അഴിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. അത് കണ്ട ചിലർ വീഡിയോയിലെടുത്തു, ആ വീഡിയോയിലെടുത്തത് വാർത്തയാക്കി ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാർട്ടൂൺ ആവുകയും ഉള്ളിൽ അത് പ്രധാന വാർത്തയാവുകയും ഓൺലൈനിൽ അത് വലിയ നിലയിൽ വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതി വരുന്നു. ഇത് നമ്മുടെ നാടിന് ഗുണമാണ്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് പകരം ഇങ്ങനെ അസംബന്ധം പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ തയ്യാറാകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയുടെ കുതിപ്പിന്, കേരളത്തിൽ പടർന്നു മന്ദലിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളുടെ എണ്ണത്തിന്റെ വർധനവിന്, കേരളത്തിലെ ബീച്ച് ടൂറിസത്തിന്റെ സാധ്യത, അത് വലിയ നിലയിൽ ബാധിക്കുന്ന വാർത്തകൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ഇങ്ങനെ നൽകുന്നത് ആരെ സഹായിക്കാനാണ്? ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചോളൂ, വ്യക്തിപരമായി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിച്ചോളൂ, പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ നേരിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ, ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ സാധ്യതയുള്ള ടൂറിസം മേഖലയ്ക്ക് പ്രയാസം സൃഷ്ടിക്കാൻ എന്തിനിങ്ങനെ അസംബന്ധ പ്രചരണങ്ങൾ നടത്തുന്നു? ഇത് സ്വാഭാവികമായും ഉയരേണ്ട ചോദ്യങ്ങളാണ്.